Kerala Karshika Sarvagalashala, Pilikoda, Uttaramekhala, Pradeshika Karshika Gaveshana Kendrathinte Abhimukhyathil, Asadika Amrita Mahotsavina, Thudakkamayi. Karshika Vikasana Karshaka Kshema Vakuppu Mantri P. Prasad Udghadana Karmam Nirvahichu. Swatantra Labdhiyude 75th Varshikotsavathinte Bhagamayi, Pilikoda Karshika Gaveshana Kendrathil, Vividha Paripadikal Nadakkukayanu. മൂന്ന് ദിവസം നീളുന്നതാണ് ആഘോഷ പരിപാടികൾ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചമ്പാരനിൽ നിന്നും ഗാന്ധി തന്റെ സ്വാതന്ത്ര്യസമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ തിരികളക്കം പോലെ ഉയർന്നു പൊന്തി നിൽക്കേണ്ടുന്ന ഒന്നാണ് അതല്ല. സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ടുകളിലേക്ക് എത്തുമ്പോൾ എല്ലായിടങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ആഘോഷങ്ങളിൽ കേരളത്തിന്റെ കാർഷിക സർവകലാശാലയും പങ്കുചേരുന്നു എന്നുള്ളത് കേവലമായൊരു സ്ഥാപനം എന്നുള്ള ഇടത്തിലൂടെ പങ്കുചേരൽ മാത്രമല്ല. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് ഗാന്ധിജിയുടെ അരങ്ങേറ്റം കുറിക്കുന്നത് ചമ്പാരനിലെ കർഷകരുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച കിഴങ്ങുവർഗ്ഗങ്ങളുടെ പ്രദർശനത്തോട്ടത്തിന്റെയും ഔഷധ സസ്യങ്ങളുടെ മാതൃതോട്ടത്തിന്റെയും ഔഷധ മൂല്യാധിഷ്ഠിത മനുഷ്യത്തോട്ടത്തിന്റെയും എക്സിബിഷൻ ഹാളിന്റെയും ഉദ്ഘാടനം തദവസരത്തിൽ നടന്നു. ചടങ്ങിൽ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ വനജ ടി പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാർഷിക മേഖലയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മന്ത്രി ആദരിച്ചു. അഹമ്മദ് അബ്ദുൽ ഖാദർ, കുര്യൻ ടി ജെ ചെറുപുഴ, ചെമ്മഞ്ചേരി ഗോവിന്ദൻ നമ്പ്യാർ, ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട്, കൃഷി ഓഫീസർ തുടങ്ങി 10 പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കെ ലക്ഷ്മി, കൃഷ്ണൻ എ, അജിത പി, സുരേഷ് നെൽസൺ, രവി കുളങ്ങര, കെ രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.